അങ്ങനെ പൂരപ്രാന്ത് തലക്കി പിടിച്ച ആയിരക്കണക്കിന് പൂരാസ്വാദകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇത്രയധികം ആസ്വാദകരെ ഉൾക്കൊള്ളുവാനുള്ള സ്ഥലം മഠത്തിലെ നടവഴിയിലെ അരയാൽ ചൂടനില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ചിട്ടയോടെ ക്ഷമയോടെ പഞ്ചവാദ്യ കമ്പക്കാർ കാലിൻ്റെ ഒരു വിരലെങ്കിലും ഉറപ്പിച്ച് ഈ നടവഴിയിൽ ചേർന്ന് നിൽക്കും. ജാതിമത ഭേദമില്ലാതെ, ധനിക ദരിദ്ര ഭേദമില്ലാതെ മേടച്ചൂടിൽ ഉരുകിയൊലിച്ച് ഏകമനസ്സായി ഇവിടെ ഈ പടിഞ്ഞാറേ നടവഴിയിൽ പുരുഷാരം. സൂക്ഷിച്ചു നോക്കിയാൽ കയ്യും തലയും കുലുക്കി പഞ്ചവാദ്യ സദസ്സിൻ്റെ താളമേറ്റു വാങ്ങുന്ന ജനസഹസ്രങ്ങൾക്കിടയിൽ ഒട്ടേറെ പരിചിത മുഖങ്ങളെ നമുക്ക് കാണാം. ഇവിടെ പദവികളോ സ്ഥാനമാനങ്ങളോ എന്തിന് പ്രായമോ ഒരു വിഷയമേ അല്ല. ചാടിത്തുള്ളിയും കൈകൾ ആകാശത്തേക്ക് ആഞ്ഞു വീശിയും ആഹ്ലാദത്താൽ ആർപ്പുവിളിച്ചും ഒരു ജനത കലാ കേരളത്തെ നെഞ്ചേറ്റുന്ന കാഴ്ച അവിസ്മരണീയമാണ്. ഇതാ ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ വടക്കുനാഥനിലേക്കുള്ള യാത്രയ്ക്കായി ബ്രഹ്മസ്വം മഠത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ്.